ഇനി അങ്ങോട്ടുള്ള മൂന്ന് ദിവസങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ്. ദുൽഹിജ്ജ 8, ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 10. ഈ പകലും ഇതിൻ്റെ രാവും നന്നായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായും നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നാല് രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ വജബത് ലഹുൽ ജന്ന, അയാൾക്കല്ലാഹു സ്വർഗം നിർബന്ധമാക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. എത്ര രാത്രികൾ? നാല് രാത്രികൾ. മന്നഹിയൽ ലയാലിയൽ അർബ വജബത് ലഹുൽ ജന്ന. സഹോദര സഹോദരി, ഹദീസ് ഇങ്ങനെയാണ്, മന്നഹിയൽ ലയാലിയൽ അർബ, നാല് രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ. ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ പറ്റ ഉറങ്ങാതിരിക്കുക എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ, ആ രാത്രിയിലെ പ്രധാനപ്പെട്ട അല്പം സമയം അള്ളാഹുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തലാണ്. അന്നത്തെ നിസ്കാരങ്ങളൊക്കെ പരമാവധി ജമാഅത്തായി നിസ്കരിക്കുക, അവ്വലുൽ വഖ്തിൽ തന്നെ നിസ്കരിക്കുക, രാത്രിയിലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഒരല്പമെങ്കിലും ഖുർആൻ ഓതുക, പ്രധാനപ്പെട്ട ദിക്റുകൾ ഒരല്പം ചൊല്ലുക, എന്നിട്ടോ പിറ്റേന്നുള്ള ദിവസങ്ങളൊക്കെ നല്ല ആവേശത്തോടെ ഇബാദത്തിന് തൗഫീക്ക് കിട്ടണം, അതിന് സാധിക്കണം, ആ നിയ്യത്തോടുകൂടെ കിടന്നുറങ്ങുക. അപ്പോൾ ആ ഉറക്ക് പോലും ഇബാദത്തായി മാറും. ഇതാണ് രാത്രിയെ ഹയാത്താക്കൽ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നാമീ പറഞ്ഞേക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഏതാണ് ആ നാലു രാത്രികൾ? വജബത് ലഹുൽ ജന്ന, ഈ നാല് രാത്രികളെ ഹയാത്താക്കിയാൽ സ്വർഗം നിർബന്ധമാണെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ രാത്രികൾ ഏതാണ്? അപ്പോ സ്വർഗം ഒരാൾക്ക് നിർബന്ധമാക്കാൻ അള്ളാഹു വിചാരിച്ചാലേ ഈ രാത്രിയെ ഹയാത്താക്കാനുള്ള തൗഫീക്ക് അയാൾക്ക്. മനസ്സിലായില്ലേ? നിങ്ങൾക്കിപ്പോൾ ഉറക്കു വരുന്നുണ്ടോ? സ്വർഗം ഒരാൾക്ക് വാജിബാക്കണമെന്ന് അള്ളാഹു വിചാരിച്ചാലേ ഈ രാത്രികളെ ഹയാത്താക്കാനുള്ള തൗഫീക്ക് കിട്ടൂ. അള്ളാഹു ആ തൗഫീക്കുള്ളവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. അള്ളാഹു ആ തൗഫീക്കുള്ളവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഇതൊക്കെയാണ് നാല് രാവുകൾ. ഒന്ന് യൗമു തർവിയ, തർവിയത്തിൻ്റെ രാവാണ്. എന്താ തർവിയത്തിൻ്റെ രാവ്? തർവിയത്ത് തർവിയത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കൽ എന്നാണ് അർത്ഥം. പഴയ കാലങ്ങളിൽ ഹാജിമാര് മക്കയിൽ ഒരുമിച്ച് കൂടുമ്പോൾ വെള്ളത്തിന് ക്ഷാമം നേരിട്ട സമയത്ത് പലയിടങ്ങളിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ വെള്ളം നൽകിയിരുന്ന ദിവസം ദുൽഹിജ്ജ 8 ആയിരുന്നു. ദുൽഹിജ്ജ 8 യൗമു തർവിയ, വെള്ളം നൽകുന്ന, വെള്ളം കൊടുത്ത് ഹാജിമാരെ സഹായിക്കുന്ന ദിവസമെന്നാണ് ആ ദിവസത്തെ അറിയപ്പെടുന്നത്. അത് ദുൽഹിജ്ജ 8, അതാണ് യൗമു തർവിയ. ഈ ദുൽഹിജ്ജ 8 രാവ് ആര് ഹയാത്താക്കുന്നുവോ അവർക്ക് സ്വർഗം വാജിബാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പിന്നെയോ രണ്ടാമത് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, വലൈലത്തു അറഫ, അറഫയുടെ രാവാണ്, അറഫയുടെ രാവാണ് ദുൽഹിജ്ജ 9 രാവാണ്. പിന്നെയോ വലൈലത്തു നഹർ, ദുൽഹിജ്ജ 10 രാവാണ്, ബലി പെരുന്നാളിൻ്റെ രാവാണ്. പിന്നെയോ വലൈലത്തുൽ ഫിത്രി, ചെറിയ പെരുന്നാളിൻ്റെ രാവാണ്. ഈ നാല് രാവ് ആര് ഹയാത്താക്കിയോ വജബത് ലഹുൽ ജന്ന, സ്വർഗ്ഗണ്ട് വാജിബായി കിട്ടും. അതിനൊക്കെ തൗഫീക്ക് വേണം. ആ തൗഫീക്കുള്ളവരിൽ അള്ളാഹു നമ്മൾ പെടുത്തട്ടെ. അപ്പോൾ ആ ഒരു കാര്യം ആമുഖമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഇപ്പോൾ ഹാജിമാർ അറഫയിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജനലക്ഷങ്ങൾക്ക് അറഫയിൽ അവർക്ക് നിശ്ചയിച്ച ആ ടെൻറ്റിൽ, ആ തമ്പിൽ നിർണയിക്കപ്പെട്ട സ്ഥലത്ത് എത്തണമല്ലോ. അപ്പോൾ നാളെയാണ് അവർക്ക് അറഫ, അതുകൊണ്ട് നാളായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നടക്കൂല.
ദുൽഹിജ്ജ 8 തന്നെ അവരെ അറഫയിലേക്ക് അങ്ങനെ കൊണ്ടുപോകും. ജനലക്ഷങ്ങൾ അറഫയിലേക്ക് പോവുകയാണ്. അവരെല്ലാം നവൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹാ ലില്ലാഹി തആലാ, അല്ലാഹുക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, അതിനായി ഇഹ്റാം ചെയ്തെന്ന് പറഞ്ഞ് ഇഹ്റാമിലാണ്. അവരാ തൽബിയത്തും ചൊല്ലി നീങ്ങുകയാണ്. അവരുടെ വേഷം കഫം പുട പോലെയാണ്. സഹോദരാ സഹോദരേ, ഉടുക്കാനൊരു വെളുത്ത മുണ്ടാണ് പുരുഷന്, പുതക്കാനൊരു വെളുത്ത മുണ്ടാണ് പുരുഷന്. അവരാ കഫംപുടയുടെ രൂപത്തിൽ അല്ലാഹുവേ ആ വെള്ള തുണി പുതച്ചുകൊണ്ട് നടക്കുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ മഹത്തായ തൗഹീദിന്റെ മന്ത്രധ്വനി, ആ തൽബിയത്തിന്റെ മന്ത്രധ്വനി അവരുടെ നാവിൽ നിന്ന് അങ്ങനെ നിർഗളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. പണക്കാരനും പണിക്കാരനും ലക്ഷപ്രഭുവും ഭിക്ഷക്കാരനും യജമാനനും തൊഴിലാളിയും വെളുത്തവനും കറുത്തവനും എല്ലാമെല്ലാം ഒരേ വസ്ത്രധാരണത്തിലാണ്, ഒരേ മന്ത്രധ്വനിയിലാണ്, ഒരേ കർമ്മത്തിലാണ്, ഒരേ ചിന്തയിലാണ്, ഒരേ ലക്ഷ്യത്തിലാണ്. അതിൽ ഒരു കണ്ണിയായി വരും വർഷങ്ങളിൽ അല്ലാഹു നമ്മയും ചേർക്കട്ടെ. ഒന്ന് മനസ്സറിഞ്ഞാമീം പറയും, അല്ലാഹു തൗഫീക്ക് തരട്ടെ. സഹോദരാ സഹോദരി, ശ്രദ്ധിക്കണം. അറഫ നൽകുന്ന സന്ദേശങ്ങൾ എത്രയാണ്, അറഫ ഉണർത്തുന്ന ചിന്തകൾ എത്രയാണ്. അറഫ എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പരസ്പരം തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി എന്നാണ്. ഭൂമിയിലെ ആദ്യത്തെ രണ്ട് മനുഷ്യർ പരസ്പരം കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിയ സ്ഥലമാണ് അറഫ. അതായത് മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചില കാരണത്താൽ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി. ആദൻ നബി ഇറങ്ങിയതോ നസല ബിൽ ഹിന്ദ്, ആദൻ നബി ഇറങ്ങിയത് ഇന്ത്യയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദൻ നബി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്, കാലെടുത്ത് വെച്ചത് ഇന്ത്യയിലേക്ക്. ഹവ്വാ ബീവിയെ അല്ലാഹു ഇറക്കിയത് ജിദ്ദയിലും. ജിദ്ദത്ത് ജദ്ദത്ത് എന്നൊക്കെ പറഞ്ഞാൽ വല്യമ്മ എന്നർത്ഥം. ഹവ്വാ ബീവിയുടെ ഖബറും ഇന്നുള്ളത് ജിദ്ദയിലാണ്. ഹജ്ജിന് പോകുമ്പോൾ ജിദ്ദയിലാണല്ലോ ചെന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങുക, അവിടെ നിന്നാണല്ലോ മക്കത്തേക്ക് പോവുക. ജിദ്ദത്ത് ജദ്ദത്ത് എന്നൊക്കെ പറഞ്ഞാൽ വല്യമ്മ എന്നർത്ഥം. ആ പേര് ആ നാടിന് കിട്ടാനുള്ള കാരണം അവിടെയാണ് നമ്മുടെ ജദ്ദത്തുള്ളത്, വല്യമ്മയുള്ളത്, ബഹുമാനപ്പെട്ട ഹവ്വാ ബീവി റളിയല്ലാഹു ഇറങ്ങി. ഹവ്വാ ബീവിയോ ജിദ്ദയിൽ ഇറങ്ങി. വഇബ്ലീസോ ഫീ ദിസ്തിംസാനി മിനൽ ബസറാ, ഇബ്ലീസിനെ അല്ലാഹു ഇറക്കി വിട്ടത് ബസറയിലെ ദിസ്തിംസാനിലാണെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യയിൽ ഇറങ്ങിയ ആദൻ നബി ഹവ്വാ ബീവിയെ തെരഞ്ഞ് നടന്നു. നടന്ന് നടന്ന് വർഷങ്ങളോളം നടന്നോ, അവസാനം കണ്ടുമുട്ടിയത് കിടന്ന ഹവ്വാ ബീവി ബഹുമാനപ്പെട്ട ആദൻ നബിയെയും ആദൻ നബി ഹവ്വാ ബീവിയെയും തെരഞ്ഞ് നടന്ന് അവസാനം കണ്ടത് അറിഞ്ഞത് കണ്ടുമുട്ടിയത് അറഫ മരുഭൂമിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് അറഫ അറിഞ്ഞു കണ്ടു മനസ്സിലാക്കി ആ പേരിൽ ആ നാട് അറിയപ്പെടുന്നു. പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. തിരിച്ചറിവിൻ്റെ മഹിതമായ സന്ദേശങ്ങളാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഓ പരസ്പരം ഒരു അഹങ്കാരവുമില്ലാതെ ആരെയും അവഗണിക്കാതെ സമത്വത്തിൻ്റെ മഹിതമായ സന്ദേശമാണ്. അല്ലാഹുവിലുള്ള ഏകത്വവും സൃഷ്ടികൾക്കിടയിലുള്ള മഹിതമായ സമത്വത്തിൻ്റെയും വലിയ പാഠങ്ങളാണ് അറഫയിലൂടെ ഭൂലോകത്ത് ഏറ്റവും വലിയ സമ്മേളനത്തിലൂടെ അല്ലാഹു നൽകുന്ന സന്ദേശം. അത് മനുഷ്യൻ ഉൾക്കൊള്ളണം. 3 ദിവസം ആ മിനയിൽ ചെലവഴിക്കുമല്ലോ ഒരാൾക്ക് കിടക്കാൻ പാകത്തിൽ ഒരു ചെറിയ ബെഡ്.
ശരിക്കും സ്പീഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ ചിലപ്പോൾ അടുത്തുള്ള പോലെ ശരീരത്തിൽ തട്ടും. വെള്ളത്തുണിയും ഉടുത്ത് വെള്ളത്തുണിയും പുതച്ച് ഇതേ കിടത്താണ് രണ്ട് മൂന്ന് ദിവസം. അല്ലാഹുവേ, അതിൽ കോടീശ്വരന്മാരുണ്ടാവും. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അത് സമ്പത്തുള്ളവർക്കല്ലേ. 3.5-4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയൊക്കെ വാങ്ങിയിട്ട് ഹജ്ജിന് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ഗവൺമെൻറ് തലത്തിൽ കുറച്ച് കുറയും, ഗ്രൂപ്പിലൊക്കെ കിട്ടാവുന്നതുപോലെ ക്യാഷ് വാങ്ങിയിട്ട് കൊണ്ടുപോയി 8 ലക്ഷത്തിനൊക്കെ ഹജ്ജിന് കൊണ്ടുപോയവരെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വലിയ പണക്കാരാണ്, സാമ്പത്തിക ശേഷിയുള്ളവരാണല്ലോ ഓരോ വർഷവും ഹജ്ജിന് പുറപ്പെടുന്നത്. അവർക്കല്ലേ അത് നിർബന്ധമുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ചെന്നിട്ട് ആ ഒരു കിടത്തം കിടക്കുകയാണ്. അത് ഖബറിനെ ഓർമ്മിപ്പിക്കുന്ന കിടത്തമാൻ, തൻ്റെ നിസാരതയെ തിരിച്ചറിയേണ്ട കിടത്തമാണ്. അത് നൽകുന്ന സന്ദേശം ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മയുടെ സന്ദേശങ്ങളാണ്. പറച്ചോനെ, അതൊക്കെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.